പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ് ആണ്. ഒന്നുകൂടെ പറയാനൊന്നുമില്ലേ, നീ പറഞ്ഞോ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പൊ ഇന്നലെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നല്ല സ്നോയിങ് ആയിരുന്നു. നന്നായിട്ട് മഞ്ഞൊക്കെ പൊഴിഞ്ഞ് അങ്ങനെ മഞ്ഞൊക്കെ പെയ്ത് കിടക്കുകയായിരുന്നു. ഇന്ന് നല്ല സൺഡേ ഡേ ആണ്, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇവിടെയുള്ള ഈ വഴിയിലുള്ള സ്നോ ഒക്കെ ഒരുവിധം ഒരുവിധം മെൽറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതായത് സ്നോ കാറിൽ നന്നായിട്ടുണ്ടായിരുന്നു, കാറിന്റെ മേളിലൊക്കെ നന്നായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഞങ്ങള് രാത്രി ഒന്ന് പുറത്തു പോകാനായിട്ടൊക്കെ നോക്കിയപ്പോ ഒക്കെ മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാറിന്റെ മേലെയൊക്കെ ശരിക്കും ഐസായിട്ടായിരുന്നു കിടന്നിരുന്നത്. ഐസൊക്കെ കുത്തിപ്പൊടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ രാത്രി പോയത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം രാത്രി ആയതുകൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം പെയ്ത സ്നോയിങ്ങും അതുപോലെ തന്നെ ഞങ്ങൾ ഈ വഴിയിലുള്ള സ്നോ മാറ്റുന്നതും പിന്നെ കാറിന്റെ മേലിലുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഉണ്ട്, കഴിഞ്ഞ ദിവസം സ്നോ പെയ്ത അന്നത്തെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സാറങ്ങ് നല്ല കളിയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് സ്നോ ഇങ്ങനെ പറക്കുന്ന പോലെ കാണുന്നുണ്ടാവും. അത് ഇപ്പോൾ സ്നോയിങ് ഇല്ല, ആക്ച്വലി മരത്തിൻ്റെ മേളിലൊക്കെ ഇരിക്കുന്ന സ്നോ പറന്ന് വരുന്നതാണ്. നല്ല കാറ്റും ഉണ്ട്. സ്നോ പറക്കുന്നുണ്ടോ? ആ സ്പിന്നിങ്ങാണോ അത്? അപ്പൊ ഇനി നമുക്ക് മേലോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ കാറ് നിൽക്കുന്നിടത്തേക്ക്, അപ്പൊ ഈ സ്റ്റെപ്പിന്റെ അവിടെയുള്ള സ്നോ ഒക്കെ നമ്മള് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഓണർ നമുക്ക് ഇവിടെ ഉപ്പൊക്കെ സോൾട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഐസ് പെട്ടെന്ന് മെൽറ്റ് ആയി പോവും ഇവിടെ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊരു ഗ്രിപ്പും കിട്ടും നടക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ കാറ് ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടതായിരുന്നു. പക്ഷേ ഇന്ന് എന്താണ് അവസ്ഥ എന്നറിയില്ല കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, കാരണം ഇന്നലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. പക്ഷേ കാറിൻ്റെ വിൻഡ്ഷീൽഡിൻ്റെ അവിടെയാണ് കൂടുതലായിട്ട് സ്നോ ഉണ്ടാവാറ്, അവിടെയാണ് ഐസും കൂടുതലായിട്ട് നിൽക്കാറ്. പക്ഷേ ഇന്നലെ രാത്രി മൊത്തത്തിലുണ്ടായിരുന്നു. ഈ സ്നോ ഒക്കെ പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാൽ പോവും, പക്ഷേ ഈ വിൻഡ്ഷീൽഡിൻ്റെ അവിടെയാണെങ്കിൽ നന്നായിട്ട് ഐസായിട്ട് നിൽക്കുന്നുണ്ടാവും. കുറേയൊക്കെ ഉള്ളിലോട്ടും ഐസായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പൊടിപൊടി പോലെയായിട്ട് അത് അങ്ങോട്ട് പോകും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതൊക്കെ ഈസിയാണ് പോകാനായിട്ട്. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ഐസായിട്ട് കിടക്കുന്നുണ്ടാവും, അത് നമ്മൾ കുത്തിക്കളയണം. നല്ല സൂപ്പർ തണുപ്പാട്ടോ, നന്നായിട്ട് കിടന്ന് വിറയ്ക്കുന്നുണ്ട്. നല്ല സണ്ണി ഡേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. -8 ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ. പിന്നെ വീടിൻ്റെ മുൻവശത്തേക്ക് നല്ല വെയിലെടുക്കുന്നുണ്ടായിരുന്നു, അപ്പോഴാണ് ഇവർ പുറത്തിറങ്ങിയത്. അപ്പോൾ പിന്നെ ഞാനും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നീ എന്തിനാ ഇത് എടുത്തോണ്ട് വന്നേ? അത് പ്രശ്നമുണ്ട് പറയാല.
അപ്പോൾ ഇന്ന് ഒന്ന് പുറത്തു പോകാനുണ്ട് ഈവനിങ്ങിന്. അപ്പോൾ അതുകൊണ്ടാണ് കാർ ഇത്ര കാര്യമായിട്ട് ക്ലീൻ ആക്കിയിടുന്നത്. അല്ലെങ്കിൽ ഈവനിങ് നമ്മൾ ആ പോകാൻ നേരത്ത് ഇത് ക്ലീൻ ആക്കുവാണെങ്കിൽ ഒരു കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് നിൽക്കേണ്ടി വരും, അപ്പോൾ പിന്നെ ലേറ്റ് ആവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ക്ലീൻ ആക്കിയിടാണ്. അപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. മുകളിലുള്ളതൊന്നും അങ്ങനെ ഇടാറില്ല, നമ്മൾ വണ്ടി ഓടുമ്പോൾ തന്നെയൊക്കെ പറന്നു പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് ഇട്ടുള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് സ്നോ വീണ ഡേയിൽ ഞങ്ങൾ ആ സ്റ്റെപ്പ് ക്ലീൻ ചെയ്യുന്നതും അന്നത്തെ ഒരു ഇതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഫ്രൈഡേ ആയിരുന്നു സ്നോയിങ് ഉണ്ടായത്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും സ്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ്സിലായിരുന്നു. ഞങ്ങൾ തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് ഇതുപടെയൊക്കെ ക്ലീൻ ചെയ്തത്. എന്നിട്ട് പിന്നെ കയറി കയറി നമ്മുടെ ഓണറിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം പോലും ക്ലീൻ ആക്കാനുള്ള അത്രയും എനർജിയിലായിരുന്നു സാരംഗും അച്ഛനും. അപ്പോൾ ഭയങ്കര ക്ലീനിങ് ആയിരുന്നു. സാരംഗ് നമ്മുടെ ഓണറിൻ്റെ വീടിൻ്റെ സ്റ്റെപ്പൊക്കെ ക്ലീൻ ആക്കിയിടുന്നുണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണിയായിരുന്നു ആ ഡേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോപ്പിൽ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ അത് നടന്നില്ല. അതാണ് ഞങ്ങൾ പിന്നെ മാറ്റി വെച്ചത്. അപ്പോൾ ഈ സ്നോ കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ, അത്രയും അങ്ങോട്ട് സോഫ്റ്റ് അല്ല. അപ്പം കാരണം കട്ടിയിലായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്, അത്രയും കട്ടിയിലായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ആയി സമയമൊക്കെ. സാരംഗ് നമ്മുടെ ഹൗസ് ഓണറുടെ വീടിൻ്റെ ഗാരേജിൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞതായിരുന്നു അവിടെ നിന്ന് ക്ലീൻ ചെയ്യേണ്ടതെന്ന്. പിന്നെ അവനങ്ങോട്ട് ഭയങ്കര സ്പിരിറ്റ് കയറി അങ്ങനെ ക്ലീനിങ് ആയിരുന്നു. പിന്നെ അവർ ആക്ച്വലി ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് കണ്ട്, അതായത് അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞങ്ങളും ക്ലീൻ ചെയ്യുന്നത് ഞങ്ങളും കൂടെ കൂടുന്നത് കണ്ട് അവരും കൂടെ ഇറങ്ങി വന്നു. പിന്നെ അവരും ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾ കാറും കാറിൻ്റെ ഫ്രണ്ടും കാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗത്തോട്ട് വന്നത്. കാറിൽ അത്യാവശ്യം നന്നായിട്ട് കട്ടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, പിന്നെ എല്ലാവരും കൂടെ ആയിരുന്നു ക്ലീനിങ്ങും. Yeah. He has like three kids too. Sometimes like the parents are playing in the snow and the kids come out, they're just playing in the snow. Yeah.